മനോഹരമായ എന്തിനേയും കവികൾ ഏറ്റവുമധികം ഉപമിക്കുന്ന പൂക്കളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന താമരയോട് എന്നും സജീവന് ഏറെ പ്രിയമായിരുന്നു. എന്നാൽ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായ സജീവൻ വീട്ടുമുറ്റത്ത് താമര കൃഷി ആരംഭിക്കുന്നത് 2 വർഷം മുമ്പ് ലോക്ക്ഡൌൺ ആരംഭിച്ചപ്പോൾ കിട്ടിയ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഭാര്യ ദീപയും മക്കളായ ശ്രുതി, ശ്രീലക്ഷ്മി, വൈഷ്ണവി, അനുഗ്രഹ എന്നിവരും എല്ലാവിധ പിന്തുണയും നൽകിയതോടെ 160 ചെടികളിൽ വെള്ള, ചുവപ്പ്, പീക്ക്, മഞ്ഞ, പിങ്ക്, വയലറ്റ് എന്നീ നിറങ്ങളിൽ 30 വ്യത്യസ്ത ഇനം താമരപ്പൂക്കളാണ് നിറഞ്ഞത്. അഴകിൽ താമരയെ വെല്ലുന്ന അമ്പൽപ്പൂക്കളുടെ വൈവിധ്യമാർന്ന ശേഖരവും സജീവം വീട്ടുമുറ്റത്ത് സജീവമാണ്. കൂടാതെ വാട്ടർ പോണി, വാട്ടർ മൊസൈക്ക്, സജിറ്റേറിയ തുടങ്ങിയ വിവിധ ഇനം വാട്ടർ പ്ലാന്റുകളും സജീവന്റെ ഉദ്യാനത്തിന് മീഴ്വേകുന്നു. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ വന്ന ആ സമയത്തായിരുന്നു നമ്മളൊരു താല്പര്യം കൊണ്ടായിരുന്നു തുടങ്ങിയത്. അത് പിന്നെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി, പിന്നെ ഓരോരോ വെറൈറ്റീസ് ഇങ്ങനെ കൂടി വരാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഒരുപെട്ട നല്ല വെറൈറ്റീസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 160 ചട്ടികളിൽ താമരയും ആമ്പലും ഒക്കെ ആയിട്ടുണ്ട്. താമര തന്നെ ഒരു 30 വെറൈറ്റി താമരയുണ്ട്, ഒരു 25 വെറൈറ്റി ആമ്പലുണ്ട്. പിന്നെ പറഞ്ഞ മറ്റ് കുറച്ച് വാട്ടർ പ്ലാന്റ്സ്, ഈ വാട്ടർ പോപ്പി, വാട്ടർ ലില്ലി, അല്ല വാട്ടർ പോപ്പി, പിന്നെ വാട്ടർ മൊസൈക്ക് ഉണ്ട്. അങ്ങനെ പിന്നെ സജിറ്റേറിയ, പിന്നെ സൺഫ്ലൈക്ക്, യെല്ലോ സൺഫ്ലൈക്ക് വൈറ്റ്, അങ്ങനെ പല വെറൈറ്റീസ്, അങ്ങനെ കുറേ വാട്ടർ പ്ലാന്റ്സ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യമുള്ളത് താമര ആണ്. അതിനകത്ത് ഒരുപെട്ട എല്ലാ നല്ല വെറൈറ്റീസും കളക്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം നമ്മൾ ഈ ബുച്ച, പിന്നെ ഗ്രീൻ ആപ്പിൾ, പിന്നെ പിങ്ക്, എന്തുണ്ട് പീക്ക് ഓഫ് പിങ്ക്, പിന്നെ സാറ്റാ ബാങ്കോട്ട്, അങ്ങനെ ഒരു പിന്നെ യെല്ലോ പിയോണി, വൈറ്റ് പിയോണി, അങ്ങനത്തെ ഒരുപെട്ട എല്ലാ ബ്രാൻഡുകളും കളക്ട് ചെയ്തിട്ടുണ്ട്. ആഗ്രഹം തോന്നി വരുന്നവർക്ക് വിത്തുകൾ നൽകാൻ ഏറെ താല്പര്യമുണ്ടെങ്കിലും താമര കൃഷിയെ ഒരു വരുമാന മാർഗമായി സജീവൻ കാണുന്നില്ല. സീ മലയാളം ന്യൂസ്, 10.